കോവിഡ് 19 എന്ന് പറയുന്ന കൊറോണ വൈറസ് മനുഷ്യരിൽ ശ്വാസകോശ രോഗവും ന്യൂമോണിയയും ഉണ്ടാക്കുന്നു. വായുവിലൂടെയാണ് ഈ രോഗാണു പകരുന്നത്. രോഗമുള്ള ഒരാൾ ശ്വസിക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗാണുക്കൾ വൈറസുകൾ പുറത്തു വരുന്നു. ഇങ്ങനെ പുറത്തു വരുന്ന വൈറസുകൾ രണ്ട് വിധത്തിൽ മറ്റൊരാളിൽ പ്രവേശിക്കാം. ഒന്ന്, നേരിട്ട് ഈ ശ്വാസം ശ്വസിക്കുന്ന ആളിലേക്ക് പകരാം. എന്നാൽ കൂടുതലായിട്ട് പകരുന്നത് ഇങ്ങനെയല്ല. ഇങ്ങനെ പുറത്തു വരുന്ന വൈറസുകൾ ഏതെങ്കിലും പ്രതലങ്ങളിലോ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയോ ചെയ്യാം. അങ്ങനെയുള്ള വസ്തുക്കളിലോ പ്രതലങ്ങളിലോ രോഗമില്ലാത്തവർ കൈകൊണ്ട് തൊടുകയും അവർ ആ കൈ കഴുകാതെ വീണ്ടും മുഖം, വായ, മൂക്ക്, കണ്ണ് ഇവിടെയെല്ലാം തൊടുകയും ചെയ്യുമ്പോൾ വൈറസ് ആ ആളിലേക്ക് പകരുന്നു. ഇങ്ങനെയാണ് കൂടുതലായും വൈറസ് പകരുന്നത്. ഇപ്പോൾ ഈ രോഗം വ്യാപകമായിട്ടില്ല നമ്മുടെ നാട്ടിൽ. വിദേശത്തു നിന്ന് വന്ന കുറച്ച് പേരിലും അവരുമായി അടുത്ത സമ്പർക്കമുണ്ടായ കുറഞ്ഞ ആളുകളിലും ഇപ്പോൾ ഈ രോഗമുണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും അവരുടെ മായി സമ്പർക്കമുണ്ടായ എല്ലാവരും തന്നെയും നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് ഇതിനെ ഇവിടെ തന്നെ തടയാവുന്നതാണ്. വിദേശത്തുനിന്ന് വരുന്നവരും രോഗിയുമായി സമ്പർക്കം ഉണ്ടായിട്ടുള്ളവരും രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് നിരീക്ഷിക്കണം. രോഗലക്ഷണം ഇല്ലാത്ത സമ്പർക്കമുണ്ടായ ആളുകൾ വീട്ടിൽ അവർ നിരീക്ഷണത്തിൽ ആയിരിക്കുകയും വേണം. ഇതാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇനി ഏതവസ്ഥയിലും ഇത് വ്യാപകമായി മറ്റുള്ളവരിലേക്ക് പടരാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, രോഗിയുമായി നേരിട്ട് സമ്പർക്കമുള്ളപ്പോൾ ചുരുങ്ങിയത് 1 മീറ്ററെങ്കിലും അകലം പാലിക്കുക. ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ രോഗിയും മറ്റുള്ളവരും തൂവാല ഉപയോഗിച്ച് മുഖം മറയ്ക്കുകയും അതിനുശേഷം തൂവാല കഴുകി വൃത്തിയാക്കി മാത്രം പിന്നെ ഉപയോഗിക്കുകയും ചെയ്യുക. അതുപോലെ കൈകളിലൂടെ പകരുന്നതാണ് കൂടുതലായി സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. ഇത് പ്രത്യേകിച്ചും പുറത്ത് വീടിന് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പ്രത്യേകമായിട്ടും ചെയ്യേണ്ടതാണ്. അതുപോലെ ഭക്ഷണത്തിന് മുമ്പ് എവിടെയെങ്കിലും തൊടുകയോ രോഗാണു പകരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലും കൈകൾ ഇടയ്ക്കിടെ കഴുകുകയാണെങ്കിൽ വൈറസ് കയ്യിൽ നിന്ന് പോയിക്കൊള്ളും. ഇതാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം. ഇതിന് വാസ്തവത്തിൽ വാക്സിനുകൾ ഒന്നും ആയിട്ടില്ല. മറ്റൊരു പ്രവണത കാണുന്നത് പലരും അറിവില്ലായ്മ കൊണ്ടായിരിക്കാം മാസ്ക് ധരിക്കുന്നു. ഇങ്ങനെ മാസ്ക് ധരിക്കുന്നത് വാസ്തവത്തിൽ രോഗമുള്ള രോഗലക്ഷണമുള്ള ആളുകളുമായിട്ട് അടുത്ത് പരിചരിക്കുന്നവർ മാത്രമാണ്. അത് ഡോക്ടർമാർ, നഴ്സുമാർ, വീട്ടിൽ ശുശ്രൂഷിക്കപ്പെടുന്ന രോഗികളുണ്ടെങ്കിൽ അവരുമായിട്ട് അടുത്ത് സമ്പർക്കം പുലർത്തുന്നവർ മാത്രം. പൊതുജനങ്ങൾ ഇങ്ങനെ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, മാസ്ക് ധരിച്ചിട്ട് അത് ശരിയായ വിധത്തിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ, നശിപ്പിച്ചില്ലെങ്കിൽ അതിൽ കൂടെ വൈറസ് പകരാനുള്ള ചാൻസ് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാസ്ക് സാർവത്രികമായി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങൾ, അതായത് ചില പൊതുചടങ്ങുകൾ, ഫംഗ്ഷനുകൾ, ക്രൗഡഡായിട്ടുള്ള ബസ്സുകൾ, യാത്രാ സംവിധാനങ്ങൾ, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. ആശുപത്രി സന്ദർശനവും ആവശ്യവും അത്യാവശ്യത്തിനു വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാവരും ആശുപത്രിയിലേക്ക് വരുന്ന സംവിധാനത്തിലും വൈറസുകൾ പകരാൻ ധാരാളം സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വ്യാപകമായി അണുക്കൾ പകരുന്നത് നമുക്ക് തടഞ്ഞു നിർത്താനാവുകയും കോവിഡിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഇനി അന്യരിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായി തടയുകയും ചെയ്യാം.